Hello friends, welcome to my channel. Appam nammal inna kalladayanda theerathana carp fishing nadi vannirikkunathu. Mainly kattla, rohu, grass carp, thuli. Ee items nadi nammal inna food irakkiyekkunathu. Nethe ivda road njangal use cheyyunnu, pakshe road inathacha bhayangara odakkum kandamanam paarakettalum ഒത്തിരി പിന്നെ മരങ്ങളും തടിക്കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട് തന്നെ നമുക്ക് റോഡ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്രീവ് ചെയ്ത സമയത്ത് ഉടക്കുകയും കണ്ടമാനം ബ്രേഡർ ലൈനൊക്കെ പൊട്ടുന്ന കാരണത്താൽ ഇപ്പം മൊത്തം നമ്മൾ എയർ ചൂണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്. നല്ല കനം കൂടിയ ടങ്കീസിനകത്ത് സ്പൈഡർ ഹൂക്കിനകത്ത് ഫീഡ് ചെയ്തിട്ട് നമ്മൾ എറിഞ്ഞിട്ടേക്കുവാണ്. സാധാ മെയിൻ തീറ്റ നമ്മുടെ പുഷ്ടി, കാലിത്തീറ്റയും മൈദയും പിന്നെ കോഴിത്തീറ്റയും പൈനാപ്പിൾ എസൻസും ഇത് മിക്സ് ചെയ്തിട്ട് സ്പൈഡർ ഹൂക്കിനകത്ത് ഫിറ്റ് ചെയ്തിട്ട് എറിഞ്ഞിട്ടേക്കുവാണ്. കാണാൻ പറ്റും ഇവിടെ വെച്ചിരിക്കുന്ന ഈ കുത്തിയേക്കുന്ന കമ്പിനകത്തെല്ലാം ഒരു അഞ്ച് തൊട്ട് ആറ് ചൂണ്ട നമ്മൾ എറിഞ്ഞിട്ടുണ്ട്. ഇത് എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാത്തിരിപ്പാണ്, വെയിറ്റ് ചെയ്യണം. ഏകദേശം ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും, ചിലപ്പോൾ ഒരു മണിക്കും, ചിലപ്പോൾ രണ്ട് മണിക്കും. ചില ദിവസങ്ങളിൽ മൊത്തം നിരാശയായിരിക്കും, ചില ദിവസങ്ങളിൽ നല്ല കോളമായിരിക്കും. അപ്പം അങ്ങനെ കാത്തിരുന്ന് ഞങ്ങൾ ഇട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. രോഹു അടിച്ചിരിക്കുന്നത് നല്ല അത്യാവശ്യം സൈസുള്ളൊരു 4 കിലോയുടെ അല്പം അടുത്ത് വലിപ്പമുള്ളൊരു രോഹുവാണ്. ചെറിയൊരു ഹുക്ക് മാത്രമേ കിട്ടിയുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രൈക്കാണ്. നമ്മളപ്പോൾ ആഞ്ഞു വലിക്കത്തില്ല, പെതുക്കെ പെതുക്കെ മീനെ തളത്തളത്തിയാണ് നമ്മൾ കയറ്റത്തുള്ളൂ. ഒത്തിരി ഓടിക്കും പുള്ളിക്കാരനെ, ഇങ്ങനെ പെതുക്കെ ഓടിച്ച്. കാരണം കര കാണുമ്പോഴത്തേനും മീൻ ഭയങ്കര സ്ട്രെങ്ത്താണ്, ഭയങ്കര ബലത്തോടെ തിരിച്ച് വലിച്ച് ആഴത്തിലേക്ക് പോകാൻ നോക്കും. അപ്പോൾ നമ്മൾ ഒത്തിരി ടൈറ്റാക്കി വലിക്കരുത്, ഒന്ന് ഹുക്ക് നൂന്ന് പോവും, അല്ലെങ്കിൽ ലൈൻ പൊട്ടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് എങ്ങനെയാലും അവർ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ നമ്മുടെ അവരെ ഫ്രീ ആയിട്ട് അയച്ചു വിടുക. പെതുക്കെ പെതുക്കെ ഒത്തിരി ഓടിക്കഴിഞ്ഞാൽ അവരങ്ങ് തളരും. തളർന്നു കഴിയുമ്പോൾ പെതുക്കെ നമുക്ക് അവരെ കരക്ക് കയറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മീൻ വരുന്നുണ്ട്, പക്ഷേ എങ്കിൽ തന്നെ അടുത്ത് വരുമ്പോൾ രോഹു നല്ലതായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവസാനമാണ് ഞങ്ങളിപ്പോൾ അതിനെ ഏകദേശം ഒരു അരമണിക്കൂർ പരിശ്രമിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ അവസാനം വല കൊണ്ട് അതിനെ കോരിയെടുക്കുന്നത്. കോരിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഹുക്ക് എടുക്കുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം. സ്പൈഡർ ഹുക്ക് ആയതുകൊണ്ട് കയ്യിലൊന്നും കയറാതെ നമ്മൾ സൂക്ഷിച്ച് വേണം അതിനെ വെളിയെടുക്കുന്ന സമയത്ത്. എന്തായാലും നല്ലൊരു മീനെ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് നല്ല വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളിടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ഇടാൻ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ്. ഫോട്ടോ എടുക്കണേ, സൈസ് നോക്കാം. ചെറിയ ഹുക്കിനകത്ത് ചെറിയത് വീഡിയോ എടുത്തോ തന്നെ.